നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ, നീ സങ്കടമൊക്കെ മാറ്റിയിട്ട് ഇത് കഴിച്ചേ. ഗർഭിണിയായിട്ടിരിക്കുമ്പോഴേ ഇതുപോലെ ഒത്തിരി ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ടതാ. ഇത് ദുർഗാമ്മ മോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ, കഴിക്കേ. കഴിച്ചേ പറ്റൂ. ദാ കഴിക്കൂ. ആയിക്കോട്ടെ അപ്പച്ചി, അവന് വരാൻ കണ്ട നേരം ഇന്ന് ഇത്ര പെട്ടെന്ന് തിരികെ വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ആദ്യം ഉടനെ വരില്ലെന്നാണല്ലോ ദുർഗ പറഞ്ഞത്. നമ്മുടെ പദ്ധതി ഇത്തവണയും പാഴായി പോവോ മാമോസേ? തുളസിക്ക് പൈനാപ്പിളും പപ്പായും കൊടുക്കുന്നുണ്ട്, ആദ്യമായിട്ട് തടയാനാ സാധ്യത. അത് ശരി അപ്പച്ചി, തുളസിക്ക് പൈനാപ്പിളും പപ്പായും കൊടുക്കാൻ അവൻ സമ്മതിക്കില്ല. ഇവനിപ്പ എന്ത് കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കേറി വന്നത്? ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരോഗ്യത്തിന് വേണ്ടിയാവും അമ്മ തുളസിക്ക് പൈനാപ്പിളും പപ്പായും ഒക്കെ കൊടുത്തത് അല്ലേ? അതെ മോനെ, അതിനു വേണ്ടി തന്നെയാ നിന്റെ അമ്മ തുളസിക്ക് അതൊക്കെ കൊടുത്തത്. ഓ, അത് ശരി. തുളസിക്ക് അതൊക്കെ കൊടുക്കണമെന്ന് ഉപദേശിച്ചത് അപ്പച്ചിയായിരിക്കും അല്ലേ? അതെ, അത് ഞാൻ തന്നെയാ. ആദ്യേട്ടാ, ആ പൈനാപ്പിളും പപ്പായയും ഞാന് സുലാന്റെയും മാമൂസും കൂടിയാ കട്ട് ചെയ്തത്. ഓ, അത് ശരി, അത് കൊള്ളാലോ. ആ, അപ്പൊ നിങ്ങൾക്കും തുളസിയുടെയും കുഞ്ഞിന്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധയുണ്ടല്ലേ? നമ്മുടെ കുടുംബത്തിൽ വന്ന് പിറക്കാൻ പോകുന്ന കുഞ്ഞല്ലേ, അപ്പൊ അതിന് പരിചരിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കും കൂടെ ഇല്ലേ? ആദ്യം നിങ്ങളുടെ ഒക്കെ ഒരു ഉത്തരവാദിത്വം. അമ്മേ, ഞാൻ തീരെ ബുദ്ധിയും ലോകപരിജ്ഞാനവും ഇല്ലാത്തവനാണെന്ന് കരുതരുത്. അമ്മ മാത്രമല്ല, ദേ നിങ്ങളെല്ലാവരും. അമ്മ എന്തിനാണ് പതിവില്ലാത്തൊരു സ്നേഹം നടിച്ച് തുളസിക്ക് പപ്പായും പൈനാപ്പിളും കൊടുത്തതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാനല്ലേ പൈനാപ്പിളും പപ്പായും അമ്മ തുളസി കൊടുത്തത്? അയ്യോ, പറയാമേ, അതായിരുന്നില്ല അമ്മയുടെ ലക്ഷ്യം. ആരും അറിയാതെ കുഞ്ഞിനെ അങ്ങ് നശിപ്പിക്കണം, അതിനുവേണ്ടിയല്ലേ ഒരു നാട്ടുവൈദ്യന്റെ പേരും പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് അകറ്റി നിർത്തിയത്? അമ്മ എന്തോന്നും മിണ്ടാത്തെ. അമ്മയുടെ മിണ്ടാട്ടമൊക്കെ മുട്ടിപ്പോയോ? അല്ല, അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അത് മനസ്സിലായി അമ്മേ. അപ്പച്ചാണല്ലേ അമ്മയ്ക്ക് ഇതിനുള്ള പ്രേരണ കൊടുത്തത്. ഞാനോ? ഞാൻ എന്ത് പ്രേരണ കൊടുത്തു? തുളസിക്ക് പപ്പായയും പൈനാപ്പിളും കൊടുക്കണോന്ന് ഞാൻ ദുർഗയോട് പറഞ്ഞിട്ടേയില്ല. അയ്യോ അപ്പച്ചി, ഞാൻ എപ്പോഴാ പറഞ്ഞത് തുളസിക്ക് പൈനാപ്പിളും പപ്പായയും കൊടുക്കണോന്ന്? അപ്പച്ചി, അതിരേം സുലും കൂടിയല്ലേ അതൊക്കെ കട്ട് ചെയ്ത് എന്റെ കയ്യിൽ തന്നത്. അതെ, ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഇനിയൊരു തർക്കം വേണ്ട. ഏതായാലും ഇങ്ങനെ ഒരു ഐഡിയ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തേല് അപ്പച്ചോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട്.
അതെ, ഈ പൈനാപ്പിളും പപ്പായയും കഴിച്ചാൽ ആഘോഷം ഉണ്ടാവും എന്ന് കരുതുന്നതേ, അത് വെറും തെറ്റിദ്ധാരണയാ. ഓ, അതൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലേ. അത് കഴിക്കുന്നോണ്ടേ ഗുണം മാത്രമേ ഉള്ളൂ. പഴുത്ത പപ്പായയിലെ വൈറ്റമിൻ എയും ധാരാളം ഫൈബറും ഫോളിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പൈനാപ്പിളിലാണെങ്കിൽ ഒത്തിരി വൈറ്റമിൻ സിയും ഉണ്ട്. ഇതൊക്കെ പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് അത്യാവശ്യം. ആക്ച്വലി ദ്രോഹം എന്ന് കരുതി നിങ്ങൾ തുളസിയോട് ചെയ്തത് വലിയൊരു ഉപകാരം. ഇനിയും ഇതുപോലുള്ള ഉപകാരങ്ങൾ അവൾക്ക് ചെയ്തു കൊടുക്കാനേ നിങ്ങൾ ആരും മറക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.